ബൈബിളിലെ ശ്രേഷ്ഠ വചന പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:4. നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈശോ ശിശുക്കളെ പോലെയുള്ളവരെ ഏറെ സ്നേഹിക്കുന്നു. സ്വയം ചെറുതാക്കൽ അവിടുന്ന് ഏറെ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമാണ്. താഴ്മയുടെ സ്വഭാവത്തിലൂടെ ദൈവത്തിൻ്റെ ഉയർച്ചയിലേക്ക് വളരാൻ നമുക്ക് വഴികാട്ടിയായി നിൽക്കുന്ന വചനഭാഗമാണ് ഇത്. തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന ചോദ്യവുമായിട്ട് ശിഷ്യന്മാർ ഈശോയെ സമീപിക്കുന്നു. അവർക്ക് നൽകുന്ന ഉത്തരമാണ് ഇവിടെ ഈശോ വിവക്ഷിക്കുന്നത്. ശിശുക്കൾക്ക് ഉള്ള നിഷ്കളങ്കത അല്ല, അവരുടെ മാതാപിതാക്കളുള്ള ആശ്രയത്വമാണ് ഇവിടെ ഉയർത്തിക്കാണിക്കുന്നത്. ശിഷ്യന്മാർ സമ്പൂർണമായി ഗുരുവിൽ ആശ്രയിക്കേണ്ടവരാണ് എന്ന സത്യം ഇവിടെ ശിഷ്യരെ പഠിപ്പിക്കുന്ന പാഠം കൂടിയായി ഇതിനെ നമുക്ക് കാണുവാനായി സാധിക്കും. ദൈവാശ്രയമാണ് ശിഷ്യത്വത്തിൻ്റെ സാരാംശം. ദൈവത്തിലുള്ള ആശ്രയത്വം, ഒരു ശിശു എപ്രകാരം തൻ്റെ മാതാപിതാക്കളിൽ ആശ്രയിക്കുന്നുവോ അപ്രകാരം ശിഷ്യന്മാർ ഈശോയിൽ ദൈവത്തിൽ ആശ്രയിക്കണമെന്ന പാഠമാണ് ഈ വചനം നമുക്ക് നൽകുന്ന സന്ദേശം. ക്രിസ്തുവിനെ പോലെ സ്വയം വിരീതനാകാതെ ക്രിസ്തുവിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കുവാനോ അനുഭവിക്കുവാനോ സാധിക്കുകയില്ല. അപ്പം അവിടുന്ന് കാട്ടിത്തന്ന എളിമയുടെ, ദൈവാശ്രയത്വത്തിൻ്റെ, പിതാവിലുള്ള ആശ്രയത്വത്തിൻ്റെ, സ്വയം ശൂന്യവത്കരിക്കലിൻ്റെ പാത പിഞ്ചൊന്നുകൊണ്ട് സ്വഭാവത്താലെ താഴ്മയുള്ളവരായി മറ്റുള്ളവരാൽ ഉയർത്തപ്പെടുവാൻ, പിതാവായ ദൈവത്താൽ ഉയർത്തപ്പെടുവാൻ നമുക്ക് സാധിക്കട്ടെ. എത്രമാത്രം സ്വാർത്ഥത കുറച്ച്, എത്രമാത്രം അഹംഭാവം ഇല്ലാതെയാക്കി തീരുന്നുവോ അത്രമാത്രമേ നമ്മൾ ദൈവരാജ്യത്തിന് അർഹരായി തീരുകയുള്ളൂ. വിശുദ്ധ ഗ്രിഗറി പറയുന്നു, മനുഷ്യൻ്റെ എല്ലാ നന്മ പ്രവൃത്തിയും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും സംയുക്തമായ പ്രവൃത്തികളാണ്. മനുഷ്യൻ്റെ പ്രവൃത്തികളെല്ലാം തന്നെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ നയിക്കപ്പെടുന്നിടത്തോളം കാലം അത് നല്ല പ്രവൃത്തിയായിരിക്കും. ആ കൃപയിൽ നിന്നും ഓടിയകലപ്പോൾ പ്രവൃത്തികൾ മോശമായിത്തീരും. അതുകൊണ്ട് നല്ല പ്രവൃത്തികളെക്കുറിച്ച് മനുഷ്യന് അഹങ്കരിക്കാനൊന്നുമില്ല. ദൈവകൃപയോട് സഹകരിച്ച് നിൽക്കുന്നിടത്തോളം കാലം മാത്രമേ ഒരുവന് നന്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ദൈവം നന്മയാണ്. ഇന്നത്തെ വചനത്തിൽ പറയുന്ന സ്വയം ചെറുതാകലിൻ്റെ കാര്യം, എളിമയാണ് മഹത്വത്തിൻ്റെ അളവ് പോലെ. അപ്പോൾ ചെറുതാകൽ എന്ന് പറയുന്നാൽ സ്വയം എളിമപ്പെടുന്നതിൻ്റെ വഴിയാണ്. അഹം എളിമയെ തടസ്സപ്പെടുത്തുന്ന വഴിയാണ്. ക്രൈസ്തവ താഴ്മയുടെ മനസ്സാണ് ശിശുവെങ്കിൽ എന്താണ് ശിശു എന്ന് വ്യക്തമാക്കുന്ന 5 കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കട്ടെ. ഒന്നാമതായിട്ട്, ശിശു ഹീസ് നോട്ട് അംബീഷ്യസ്. കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടു പോകുന്ന സ്വഭാവമാണ് ശിശുവിൻ്റെ. ആ ശിശു സഹജമായ അംബീഷ്യസ് അല്ലാത്ത പ്രകൃതം. രണ്ടാമതായിട്ട്, സ്വന്തം മഹത്വം തേടാൻ മുതിരാത്ത പ്രകൃതം ശിശുക്കളിൽ കാണുവാൻ സാധിക്കുന്നതാണ്. മഹത്വം തേടി നടക്കുന്നവർ മുതിർന്നവരാണ്. അവർ ആരിലൂടെ ആരുടെ കൂടെ നിന്നാലും സ്വന്തം മഹത്വം മാത്രമാണ് അവർ തേടുന്നത്. മൂന്നാമതായിട്ട്, ദേ ആർ റെഡി ടു ബി ടോട്ട് ആൻഡ് ഇൻസ്ട്രക്റ്റഡ്. അവർക്ക് എന്ത് പറഞ്ഞു കൊടുത്താലും, എന്ത് പഠിക്കാനും തയ്യാറാണ്, എന്ത് പറഞ്ഞു കൊടുത്താലും സ്വീകരിക്കാനും അവർ തയ്യാറാണ്. ശിശുക്കളുടെ മൂന്നാമത്തെ തരം. നാലാമതായിട്ട്,
മാതാപിതാക്കളിൽ നിരന്തരം ആശ്രയിക്കുന്ന സ്വഭാവമാണ് ശിശുക്കളുടെ. എന്തിനും ഏതിനും അവരുടെ അധികാരി മാതാപിതാക്കളാണ്, അവരുടെ വാക്കുകളാണ് അവരുടെ ജീവിത പ്രമാണം. അപ്പം അവിടേക്ക് കണ്ണും നട്ട് ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ദൈവാശ്രയത്വത്തിൻ്റെ മറ്റൊരു രൂപമായ മാതാപിതാക്കളുള്ള ആശ്രയത്വത്തിൻ്റെ സ്വഭാവം കാണുവാൻ സാധിക്കുന്നു. അഞ്ചാമതായിട്ട് തെറ്റ് ചിന്തിക്കാത്തവരാണ്. ഒരുപക്ഷെ തെറ്റ് ചെയ്യുമായിരിക്കും, പക്ഷെ തെറ്റ് ചിന്തിച്ച് ചെയ്യുന്നവരല്ല. തെറ്റ് ചിന്തിക്കാത്തവരാണ് ശിശു. ശിഷ്യന്മാർക്ക് ഈ ശിശു സ്വഭാവം ഉണ്ടാകണമെന്നാണ് രണ്ടാമതായിട്ട് ഈശോ ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമതായി ശിശുവിനെ സ്വീകരിക്കുക. എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്നവൻ ഒരു ശിശുവിനെ സ്വീകരിക്കുന്ന എന്നെ സ്വീകരിക്കുന്നു. നിസ്സഹായർക്ക് ഇടം നൽകുന്ന പ്രകൃതമാണ് ശിശുവിനെ സ്വീകരിക്കുന്നവരിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈശോയുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഇടമുണ്ടായിരുന്നു. ബന്ധിതർക്കും അന്ധർക്കും പീഡിതർക്കും രോഗികൾക്കും പാപികൾക്കും അശരണർക്കും എല്ലാം ഇടമുണ്ടായിരുന്നു ഈശോയുടെ ജീവിതത്തിൽ. അപ്പം നിസ്സഹായരെ സ്വീകരിക്കുക, അതാണ് ശിശുവിനെ സ്വീകരിക്കുക എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിസ്സഹായരെ സ്വീകരിക്കുന്നതിലൂടെ ഈശോയെ തന്നെ സ്വീകരിക്കുന്നു എന്നുള്ള പാഠം കൂടെ ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. രക്ഷ നേടാൻ ഈ വിനയഭാവം, മറ്റുള്ളവരെ അംഗീകരിക്കുന്ന ഭാവം ആവശ്യമാണ്. തുടർ മാനസാന്തരം അനിവാര്യമായ ഘടകമാണ്. വചന ശ്രവണത്തിനും പ്രചരണത്തിനും അഹം വെടിഞ്ഞ് വിനീത ഭാവത്തോടുകൂടി തിരുമുമ്പിൽ ആയിരിക്കുമ്പോൾ നമുക്കും മറ്റുള്ളവരെ സ്വീകരിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വാക്കുകളും മറ്റുള്ളവർ സ്വീകരിക്കും. സഭയിലെ ഉന്നതർ എളിയവരാകണം എന്ന് വചനം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12:10 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അന്യോന്യം പരസ്പരം സഹോദരതുല്യം നിങ്ങൾ സ്നേഹിക്കുവിൻ, പരസ്പരം ബഹുമാനിക്കുന്നതിൽ നിങ്ങൾ മുമ്പിട്ട് നിൽക്കുവിൻ. വീണ്ടും റോമാലേഖനത്തിൽ 12:16 പറയുന്നു, യോജിപ്പോടെ വർദ്ധിക്കുവിൻ, എളിയവരോട് ചേർന്ന് നിൽക്കുവിൻ, സ്വയം ബുദ്ധിമാനെന്ന് നടിക്കരുത്, അങ്ങനെ ലോകത്തിൻ്റെ അത്യാർത്തിയിൽ നിന്നും വിടുതൽ നേടി അധികാര കൊതിയിൽ മുഴുകാതെ എല്ലാവരോടും എല്ലാവരെയും ഒന്നുപോലെ പരിഗണിച്ച് കഴിയുന്ന മനസ്സിൻ്റെ ഉടമകളായിട്ട് നമുക്ക് മാറാം. അതാണ് ഇന്നത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവനായിരിക്കുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ശിശു നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം, ശിശുവിൻ്റെ കരങ്ങളിൽ ഒരു പിടി പൊടിമണ്ണാണ് ഒരു പിടി തങ്കത്തേക്കാൾ വിലയുള്ളത്. ഇതിൽ നമുക്കെല്ലാം വ്യക്തമാണ്.